ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് സാർ. അപ്പം മരുന്ന് കേട്ടാ പറയണോ? ഓവറായാ എന്തോ. നല്ല ടേസ്റ്റ് ഉണ്ടടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. മിണ്ടരുത്, എന്ത് പറഞ്ഞാലും മിണ്ടാതെ ഒന്ന് കേട്ടോണം. ഇത് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ശരിക്കും സാറ്, ഞാൻ കണ്ണപ്പൻ, ടെസ്റ്റർ കണ്ണപ്പൻ. എന്ത് സാധനവും ടെസ്റ്റ് ചെയ്യും. നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകണം. കുറച്ച് മയണൈസ് ഒക്കെ ആക്കിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കട്ടാ. ഒരു ലേശങ്ങ് തടാ, എത്ര നാളായെന്നറിയാ ചിക്കനും കൂട്ടി വലതും കഴിച്ചിട്ട്. നല്ല കറുമ്പൊന്നും അല്ലേ, എല്ലാരും വീട്ടിൽ കൊടുത്തു വിടട്ടോ. അങ്ങനെ അടിപൊളി കഴിച്ചു കൊടുത്തിട്ട് തന്നെ പോണല്ലോ. നിന്നെ ഞാൻ സമ്മതിച്ചു. എന്ത് തക്കട തരികട കാണിച്ചാണെങ്കിലും ജീവിക്കാൻ പഠിച്ചവനാ നീ. നമ്മുടെ ഡ്രമ്മിൽ ചുട്ട ചിക്കൻ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല പൂമ്പഴം പോലെ വന്നിട്ടുണ്ട്. ചിക്കൻ അമ്മാനൂടെ കുറച്ച് ബാക്കി വെച്ചേക്കണേ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. How deeply they are loving. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കോൺഫിഡന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒന്ന്, എക്സ്പോസ് ടു ദ ലാംഗ്വേജ്. രണ്ടാമത്തേത് കൺസിസ്റ്റന്റ് പ്രാക്ടീസ്. നമ്മൾ നിരന്തരമായിട്ട് ഇംഗ്ലീഷ് കേൾക്കുകയും അതുപോലെ ഈ ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഈ വാക്കുകളും റിസോഴ്സുകളും ഉപയോഗിച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഫ്ലുവൻസി കിട്ടുള്ളൂ. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഇംഗ്ലീഷ് ഹൗസിൻ്റെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ ട്രെയിനർ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ ഫ്രീ ടൈം മാത്രം ഉപയോഗിച്ച് പങ്കെടുക്കാൻ പറ്റുന്ന ക്ലാസ്സുകളാണ് ഇംഗ്ലീഷ് ഹൗസിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. കൂടുതലറിയാൻ ഇംഗ്ലീഷ് ഹൗസിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. നന്നായി ജോലി ചെയ്യാൻ അറിയാവുന്ന എനിക്ക് സാർ ഒരു ജോലി തരണം. ചോറും കറിയും, തെക്കൻ സ്റ്റൈൽ, വടക്കൻ സ്റ്റൈൽ എല്ലാം നന്നായി ചെയ്യും സാർ. അഭിനയമെന്നല്ലോ ആവർത്തിക്കാണല്ലോ. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ മരുന്നുകളും ടെസ്റ്റ് ചെയ്യുന്നത് അവന്റെ ശരീരത്തിലാ. നല്ലൊരു ടെസ്റ്ററാ. ഇവിടുത്തെ പണിക്കാരനാണോ? അല്ല, സ്ഥിരമായി എനിക്ക് പണി തന്നോണ്ടിരിക്കുന്നവൻ. അടിപൊളി ചുട്ട വഴുതിരിഞ്ഞ. എന്റെ വാക്കാണ്, അത് ലോ ക്ലാസുകൾ ഉപയോഗിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചുട്ട സാധനങ്ങളൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ്. എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല. ജോലിയുടെ ഒരു ഉത്തരവാദിത്തം അല്ലേ? ഒരു 500 രൂപ തന്നെ എന്തിനാ ഈ തർപ്പായുടെ വാട കൊടുക്കാന. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാരും വീട്ടിൽ കൊടുത്തു വിടട്ടോ. തങ്ങളെ അടിപൊളി ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. മരുന്ന് കേട്ടാ പറയണോ? ഇവനായിട്ട് വലിയ കമ്പനി ഒന്നും വേണ്ട. വേണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. ഒന്നും മിണ്ടില്ല, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കല്ലേ.